സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പഠന നിലവാരം താഴോട്ട്. സാങ്കേതിക സർവകലാശാല രൂപീകരിച്ച ശേഷമുള്ള ആദ്യ ഫലം പുറത്തുവന്നപ്പോൾ 42 കോളേജുകളിലെ വിജയം 20% താഴെ മാത്രം. ഒരു വിദ്യാർത്ഥി പോലും വിജയിക്കാത്ത 2 കോളേജുകളാണുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ പരമ്പര വർഷങ്ങൾക്ക് മുമ്പ് എഞ്ചിനീയറിംഗ് മേഖലയിലെ നിലവാര തകർച്ച ചൂണ്ടിക്കാട്ടിയിരുന്നു. ശാസ്ത്ര സാങ്കേതിക സർവകലാശാല രൂപീകരിച്ച ശേഷം പുറത്തുവന്ന ആദ്യ ഫലവും സൂചിപ്പിക്കുന്നത് ഇതുതന്നെ. സർവകലാശാലയ്ക്ക് കീഴിൽ ആകെയുള്ള 144 കോളേജുകളിൽ 112 വിജയം 40% താഴെ, 11 കോളേജുകളിൽ 10% താഴെ മാത്രം വിജയം, 20% താഴെ ജയം നേടിയവയിൽ സർക്കാർ കോളേജുമുണ്ട്. വയനാട്ടിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫലം 19.18%. അരിപ്പയിലെ ഹിന്ദുസ്ഥാൻ കോളേജിലും കുളത്തൂപ്പുഴയിലെ പിനാക്കിൾ കോളേജിലും ആരും ജയിച്ചില്ല. ഏറ്റവും ഉയർന്ന വിജയം തിരുവനന്തപുരം സി ഇ ടിക്ക്, 70.31%. വിജയശതമാനം കുറഞ്ഞ 5 സ്വാശ്രയ കോളേജുകളിൽ ഈ വർഷം പ്രവേശനത്തിന് സർവകലാശാലയുടെ വിലക്കുണ്ട്. കൂണുപോലെ പെരുകുന്ന സ്വാശ്രയ കോളേജുകളും യോഗ്യതയുള്ള അധ്യാപകരുടെ കുറവുമൊക്കെയാണ് നിലവാര തകർച്ചയുടെ കാരണമായി കെ ടി യു വിലയിരുത്തുന്നത്. ഒരു വശത്ത് വിജയശതമാനം താഴേക്ക് നീങ്ങുമ്പോൾ പുതുതായി എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് വരാനും വിദ്യാർത്ഥികൾ മടിക്കുന്നു. ഈ വർഷം ഇതുവരെ 56 സ്വാശ്രയ കോളേജുകളിലെ 108 ബാച്ചുകളിലെ മെറിറ്റ് സീറ്റുകളിൽ ആളില്ല. തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലേശ്, ഏഷ്യാനെറ്റ് ന്യൂസ്.